ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് മറ്റൊന്നും ആവശ്യമല്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോതമ്പും കുറച്ച് പാലും മാത്രം ഉണ്ടായാൽ മതിയാവും. പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഗോതമ്പ് വെച്ചിട്ടുള്ള ഡ്രിങ്കാണെന്ന് നമുക്ക് തോന്നിയല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അത് നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്കായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ലപോലെ നമ്മൾ ഒരു പാലിൻ്റെയൊക്കെ ഒരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, നമ്മൾ അരിച്ചെടുക്കാൻ നമുക്ക് അരിപ്പയിൽ കിട്ടണം, ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതൊരു അരിപ്പ് വെച്ചിട്ടൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റിയെടുക്കുകയാണ്. ഇപ്പം ഇത് മുഴുവനായിട്ടും അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു പാനിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്കായിട്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാം. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്കായിട്ട് ആ ഒരു ഓയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന ഒരു സമയത്ത് നമ്മൾ അതിലേക്കായിട്ട് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ അളവ് ഞാൻ ഇതിൽ പറയുന്നില്ല, അത് നിങ്ങൾ എടുക്കുന്ന ഒരു അളവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഗോതമ്പിൻ്റെ മിക്സ് കൂടി അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കായിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അത്യാവശ്യം മധുരമുള്ള ഒരു ഡ്രിങ്ക് ആവുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്കായിട്ട് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട്. നമുക്ക് ഇത് തണുപ്പിച്ച് കഴിക്കാനാണെങ്കിലാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഞങ്ങളിവിടെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, ഒന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഒരു നുറുക്ക് ഗോതമ്പ്. അപ്പോൾ എല്ലാവരും അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.